everyone, welcome back to my YouTube channel. കുറച്ചധികം നാളായി ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 to 4 മന്ത്സായി ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാനിവിടെ ഒറ്റയ്ക്കാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു കുക്കിംഗ് വീഡിയോ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇതിന് മുൻപും ഞാൻ എന്തോ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഷോർട്സ് മിക്ക ദിവസവും ഇങ്ങനെ എടുക്കും, ടൈം കിട്ടുമ്പോൾ എടുക്കും, അല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഷോർട്സ് എടുക്കും. ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. എന്താ പറയുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ബിസിയായി, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഞാൻ അറിയാലോ, ഈ ചാനൽ എന്ന് പറയുന്നത് ഡാൻസ് ബേസ്ഡ് ചാനലാണ്. ഞാൻ ഇത്ര 1, 2, 3, 4 വർഷത്തിന് മുൻപെന്തോ തുടങ്ങിയതാണ്. അപ്പം ഡാൻസ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ റീച്ച് ഇങ്ങനെ എന്താ പറയുക, പതിയെ പതിയെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ ആണ് ഞാനിങ്ങനെ വ്ളോഗ്, മേക്കപ്പ് വീഡിയോ, ഡ്രസ് ഹോൾ, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യയിലായിരുന്നപ്പോൾ. ഇപ്പോൾ ഇങ്ങോട്ട് ഖത്തറിലേക്ക് മാറിയപ്പോൾ ഓഡിയൻസ് കംപ്ലീറ്റ്ലി ലൊക്കേഷൻ മാറി, ഓഡിയൻസ് മാറിയപ്പോൾ വ്യൂസ് ഇങ്ങനെ വേരി ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ കുറയും, അങ്ങനെയൊക്കെ. എന്താണേലും ഇപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ചു. ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് പ്രോൺസ് കറിയാണ്. സീ ഫുഡിലെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ്, ഒരു ഡിഷാണ് പ്രോൺസ് കറി. വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതാണ് എനിക്കിഷ്ടമുള്ളൊരു കറി. ചെമ്മീനും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് സാധാരണ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെജിറ്റബിൾ അങ്ങനെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം, പിന്നെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തേങ്ങ അരച്ച്, അല്ല ചേ, തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ട് പ്ലസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്നെസ്സും ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോൺസ് കറി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി സവാള, തക്കാളി, മുളകൊക്കെ വഴറ്റി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റി കളർ മാറുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയല്ല ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, സവാള ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നോർമലി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ചുണ്ടായിരുന്ന ചെമ്മീൻ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ്. ഇനി ഈ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമുക്ക് എല്ലാ പൊടി ഇട്ട് കൊടുക്കാം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പൊടി തന്നെയാണ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് സാധാരണ. അപ്പോൾ അതൊക്കെ ഇട്ട് അതും കൂടി ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ആ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ച് വെക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരച്ചത് ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി 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 കൊടുക്കുക. ഓക്കെ, എന്താ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം തിക്നെസ് ഉള്ള പോലെ നമുക്ക് തോന്നും. എന്നിട്ട് ഞാൻ ഓൾറെഡി ആ ചെമ്മീൻ ബോയിൽ ചെയ്ത ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് അതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും, നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അത്യാവശ്യം തിളച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക, വറുത്തിടാന്ന് നമ്മൾ പറയാം, താളിക്കാന്നൊക്കെ പറയുന്ന പോലെ. അടച്ചു വെച്ചു, കുറച്ചേരൊന്ന് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളക വരുന്നുണ്ട്. നല്ല മണമുണ്ട്, നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, കാണാൻ ഭംഗി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു
ലുക്കുണ്ടായിരുന്നു, ചെമ്മീൻ കറി കാണുമ്പോൾ ഒരു ലുക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി താളിച്ച് കൊടുക്കാം, വറുത്തിടാം, കടുകിട, പിന്നെ ഉലുവയിട, ഉള്ളി, പിന്നെ മുളകിട. എന്ത് മുളക്? നമ്മൾ എന്താ പറയുക, മുളകിനോ വന്ന മുളക് അതിടാം, പിന്നെ വെയിപ്പിലിടാം. കഴിഞ്ഞു. ഇതെല്ലാം ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ഒരു സ്മെല്ലും വേപ്പിലൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ അതൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ലാസ്റ്റ്. അല്ലെങ്കിൽ സാധാരണ ഉലുവയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി. എന്തെങ്കിലും ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ തന്നെ വറുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇതാ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അത്യാവശ്യം റെഡിയായി, നല്ല രസമുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു നെയ്മുളക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും കൂടി ഉറച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ. ഇനി ആദ്യം വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഇപ്പോൾ ഒരു 12:30 മീൻ വറുക്കാനുണ്ട്, ചോറ് റെഡിയായി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ, ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ടൈപ്പ് റെസിപ്പി അറിയാമെന്നുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. ആൻഡ് യെസ്, ഇനിയും വേറെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാൻ ശ്രമിക്കാം. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബൈ.